Hi friends, ആദ്യം നമുക്ക് ന്യൂസ് പേപ്പറിന്റെ റോൾ ഉണ്ടാക്കാം. അപ്പൊ അതിന് വേണ്ടിട്ട് ഞാൻ ന്യൂസ് പേപ്പർ ഇത്രയുള്ള പീസാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു സൈഡിൽ നിന്ന് റോൾ ചെയ്യാം. അപ്പോൾ നമുക്ക് ന്യൂസ് പേപ്പർ തന്നെ വേണമെന്നില്ല, മാഗസിൻ പേപ്പർ ആയാലും എടുക്കാം. അപ്പോൾ ഇതുപോലെ നമുക്ക് കുറേ പേപ്പർ റോൾസ് ഉണ്ടാക്കാം. ഞാൻ കുറച്ച് പേപ്പർ റോൾസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാനിപ്പോൾ ഇവിടെ 12 പേപ്പർ റോൾസ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ ഒരു സൈഡ് ഒരുപോലെ ആക്കി മുറിച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ആവശ്യമുള്ള വലിപ്പത്തിൽ മുറിച്ചെടുക്കാം. ഞാനിപ്പോൾ ഇത്രയാണ് ഉദ്ദേശിക്കുന്നത്. ഇതുപോലെ നമുക്ക് ഞാനിപ്പോൾ എടുത്ത 12 പേപ്പർ റോൾസും മുറിച്ചു വെക്കാം. പേപ്പർ റോൾസ് മുറിക്കുമ്പം ഇത് കുറച്ച് വലുതായി പോയാലും കുഴപ്പമില്ല, ചെറുതാവാതെയാണ് നോക്കേണ്ടത്. ഞാനിപ്പം 12 പേപ്പർ റോൾസും നടുവിലേക്കൂടെ മുറിച്ചു വെച്ചിട്ടുണ്ട്. ഇതെല്ലാം ഒരേ സൈസിലല്ല, കുറച്ച് വ്യത്യാസമുണ്ട്, അത് കുഴപ്പമില്ല. ഇനി നമുക്കിത് ഒന്നിച്ച് ഇതുപോലെ ഫെവിക്കോള് വെച്ചിട്ട് ഒട്ടിക്കാം. ഇപ്പോൾ ബാക്കിൽ വെക്കേണ്ട ഫ്രെയിം റെഡിയായി. ഇനി ഇത് ഉണങ്ങുമ്പോഴേക്കും നമുക്ക് സൈഡിൽ വെക്കേണ്ടത് ഒക്കെ റെഡിയാക്കാം. ഇനി നമുക്ക് ഒരു 8 പേപ്പർ റോൾസും കൂടി എടുക്കാം. എന്നിട്ട് ഇത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഒരു ഭാഗം നേരെ കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ അതേ സൈസിൽ, അതിലെങ്കിൽ ഇതിനേക്കാളും കൂടുതൽ കട്ട് ചെയ്യണം. നമുക്ക് ഇതും ഒരു ഇത് ഇതാ ഈ ബാക്കിലുള്ള ഫ്രെയിം ഒട്ടിച്ചിട്ടില്ലേ, അതുപോലെ തന്നെ ഇതും ഒട്ടിച്ചെടുക്കണം. ഇത് 2 പീസായിട്ടാണ് ഒട്ടിക്കേണ്ടത്. ഇതിൽ വേണമെങ്കിൽ നമുക്ക് കുറച്ചുകൂടി പേപ്പർ റോൾസ് ആഡ് ചെയ്യാം. അതായത് ഇപ്പോൾ ഇതിൻ്റെ ഇത്രയേ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ 2-3 പേപ്പർ റോൾസും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഇത് ഇവിടെ അറ്റത്ത് ഞാൻ 4 പേപ്പർ റോൾസും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. 3 പീസും നല്ലോണം ഒട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെത് ഈ ഫ്രെയിമിൻ്റെത് ഇത് ഇവിടെ എല്ലാം ഒരേപോലെ അല്ല, അപ്പോൾ ഇവിടെ നമുക്കൊന്ന് ലെവൽ ചെയ്തെടുക്കാം. ഇത് നമുക്ക് സ്ക്വയർ ഷേപ്പിലാണ് മുറിക്കേണ്ടത്. ഞാനിപ്പോൾ ഇത് മുറിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിന് പെയിൻറ് ചെയ്യാം. ഇതിപ്പോൾ ഞാൻ 2 കളർ യൂസ് ചെയ്യുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഒരു കളർ മാത്രം ഉപയോഗിച്ചാൽ മതി. ഞാനിപ്പോൾ ഇവിടെ ക്രോം യെല്ലോവും വയലറ്റും ആണ് എടുക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ ഫസ്റ്റ് കളർ പേപ്പർ റോളാക്കൂലേ, ആ സമയത്ത് തന്നെ കളർ കൊടുത്തിട്ട് ഒട്ടിച്ചാലും മതി.
അല്ലെങ്കിൽ ഇങ്ങനെ തന്നെയാണ് എളുപ്പം. ഇപ്പോൾ ഒരു കളർ മാത്രമേ ഉപയോഗിക്കുന്നില്ലെങ്കിലും ഇങ്ങനെ തന്നെയാണ് എളുപ്പം. നമുക്ക് എല്ലാം വയലറ്റും യൂസ് ചെയ്യുന്നതിന് പകരം വേറെ പല കോമ്പിനേഷൻസും ചെയ്യാം. റെഡും യെല്ലോവും യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഗ്രീനും ഓറഞ്ചും, പിന്നെ ഗ്രീനും ബ്ലൂവും, അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള കളർ വെച്ചിട്ട് പെയിൻ്റ് ചെയ്യാം. ഒരു ലെയർ നമ്മൾ കൊടുത്തിട്ട് അത് ഉണങ്ങിയിട്ടാകുമ്പോൾ അടുത്ത ലെയർ നമുക്ക് കൊടുക്കാം. നമുക്ക് എങ്ങനെ പെയിൻ്റ് ചെയ്യുന്നില്ലെങ്കിൽ കളർ പേപ്പർ കൊണ്ട് പേപ്പർ റോൾസ് ആക്കിയിട്ട് ഒട്ടിച്ചാലും മതി. ഇപ്പൊ പെയിൻ്റ് എല്ലാം ഉണങ്ങിയിട്ടുണ്ട്. ഇനി സൈഡിൽ വെക്കേണ്ട ഫ്രെയിമിൻ്റെ ബാക്ക് സൈഡിലും കൂടി നമുക്ക് പെയിൻ്റ് ചെയ്യാം. പിന്നെ ഈ വെൽത്തിൽ നമുക്ക് ഇഷ്ടമുള്ള ഡിസൈൻ ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ഓരോ പേപ്പർ റോൾസിന് ഓരോ കളറായിട്ടാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് വേറൊരു പേപ്പർ റോൾ എടുക്കാം, എന്നിട്ട് ഇതിൻ്റെ സൈസിൽ മുറിച്ചെടുക്കാം. ആദ്യം അതിൻ്റെ അറ്റം റെഡി ആക്കാം, എന്നിട്ട് ആ സൈസിൽ മുറിച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിനും ഇതേ സെയിം ഈ ഇതിന് കൊടുത്ത സെയിം കളർ കൊടുക്കാം. പിന്നെ വേറൊരു കാര്യം ഞാൻ നേരത്തെ പറയാൻ മറന്നുപോയി, അത് ഇതാ ഇതിൻ്റെ സൈഡും നമുക്ക് ഇതിൻ്റെ അതേ സൈസ് അല്ലെങ്കിൽ കട്ട് ചെയ്യാം. ഇനി ഈ ചെറുത് രണ്ടും ഇതിൻ്റെ ഏതെങ്കിലും ഒരു ഇതിന് ഞാൻ ഫെവിക്കോളിൻ്റെ ക്രാഫ്റ്റി ഗ്ലൂ ആണ് യൂസ് ചെയ്യുന്നത്. ഇതുകൊണ്ടാകുമ്പോൾ പെട്ടെന്ന് ഒട്ടും. ഇനി നമുക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ച ഒരു ചെറിയൊരു കഷ്ണം പേപ്പർ റോൾ ഉണ്ടായിട്ടില്ലേ, അതും കൂടി ഒട്ടിക്കാം. ഇതാ ഇതിപ്പോൾ നല്ലോണം ഒട്ടിയിട്ടുണ്ട്, ഉണങ്ങും ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് പേപ്പർ റോൾസും കൂടി വേണം. ഇതാ ഇതെന്നിട്ട് ഞാൻ ഇതിൻ്റെ ഇതേ സൈസിൽ ഇതാ ഇവിടെ കറക്റ്റ് നിൽക്കുന്ന സൈസിൽ മുറിച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതാ ഇതിവിടെ ഇങ്ങനെ ഒട്ടിക്കണം. അതുപോലെ തന്നെ താഴേക്ക് വെക്കാനും ഞാൻ 4 പേപ്പർ റോൾസ് മുറിച്ചിട്ടുണ്ട്. ഇതുവരെ ഞാൻ നേരത്തെ ചെയ്തതാണിത്. ഇപ്പോൾ ഇവിടെ ഞാൻ 4 പേപ്പർ റോൾസാണ് ഒട്ടിച്ചിട്ടുള്ളത്. വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഇടക്ക് 3 പേപ്പർ റോൾസും കൂടി ഒട്ടിക്കാം. അത് വേറെ റെഡ് കളറിൽ വേണമെങ്കിൽ ചെയ്യാം. എന്നിട്ട് ഇത് ഇതിപ്പോൾ ഇനി ഇതിന് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാം. ബീഡ്സും പിന്നെ ഗ്ലിറ്റർ ടേപ്പും ഒക്കെ വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യാം. പിന്നെ ഇതിൻ്റെ ബാക്കിൽ നമുക്ക് വേണമെങ്കിൽ കാർഡ്ബോർഡ് അല്ലെങ്കിൽ നോട്ട്ബുക്കിൻ്റെ കവർ വേണമെങ്കിൽ ഒട്ടിക്കാം. ഇപ്പോൾ നമ്മുടെ വാൾ ഹാങ്ങിങ് റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മൾ കുറച്ച് ഫ്ലവേഴ്സ് ഒട്ടിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെയും ഇവിടെയും ഇത് ലേസും പിന്നെ ബീഡ്സും ഒക്കെ ഒട്ടിച്ചിട്ടുണ്ട്. പിന്നെ ഇതാ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇടയ്ക്കിടയ്ക്ക് 2 കളറായിട്ടാണ് ഞാനിവിടെ പേപ്പർ റോൾസ് ഒട്ടിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.